പരാജയങ്ങൾ തുടർക്കഥയാകുന്നുവെങ്കിലും അതിലൊന്നും പതറാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ പരിശീലകനായ ഓലയിൽ വിശ്വാസം അർപ്പിക്കുന്നത് തുടരുകയാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം കാരിംഗ്ടണിൽ തിരികെയെത്തിയ ഓലെ കഴിഞ്ഞ ദിവസം മുതൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനൊപ്പം പരിശീലനം പുനരാരംഭിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയോടും ലിവർപൂളിനോടും വലിയ പരാജയം നേരിട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ക്യാമ്പിൽ അത്ര നല്ല അന്തരീക്ഷമല്ല നിലകൊള്ളുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങളിൽ ഭൂരിഭാഗവും ഓലയുടെ കീഴിൽ ടീമിന് തിരികെ വരാനാകില്ല എന്നാണ് കരുതുന്നത്. വാൻഡിബിക്, ലിൻഗാർഡ്, അലക്സ് ടെല്ലസ്, ഡലോട്ട് തുടങ്ങിയ താരങ്ങൾ ഓലയ്ക്ക് കീഴിൽ ഒരിക്കലും അവസരം കിട്ടിയേക്കില്ല എന്ന് ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാമ്പ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാമ്പിലേക്ക് തിരികെ വരുന്ന റൊണാൾഡോ, ബ്രൂണോ പോലുള്ള ദേശീയ താരങ്ങൾ ദേശീയ ടീമുകളിലേറ്റ നിരാശ ക്ലബിനൊപ്പം മാറ്റാമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ദയനീയ ഫോമിലൂടെ കടന്നുപോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓലെ ഗുണ്ണാർ സോൾഷ്യറെ തങ്ങളുടെ പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ശക്തമാണ്. സോൾഷ്യറെ പുറത്താക്കിയാൽ പകരം മുൻ റയൽ മാഡ്രിഡ് ബോസ് സിനദേൻ സിദാനെ ക്ലബിന്റെ പരിശീലക ചുമതല ഏൽപ്പിക്കാനുള്ള പദ്ധതികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ടെങ്കിലും സിദാൻ അതിനോട് നേരത്തെ കാര്യമായ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇടനിലക്കാർ നടത്തിയ നിരന്തരം ശ്രമങ്ങൾക്കൊടുവിൽ ക്ലബിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന തന്റെ നിലപാടിൽ സിദാൻ മാറ്റം വരുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രകടനം വരും മത്സരങ്ങളിൽ മെച്ചപ്പെടുന്നില്ലെങ്കിൽ സോൾഷറിന്റെ പരിശീലക സ്ഥാനം തെറിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ പുതിയ പരിശീലകനായി ക്ലബ് പരിഗണിക്കുക ബ്രണ്ടൻ റോജേഴ്സ്, എറിക് ടെൻ ഹാഗ്, സിനദേൻ സിദാൻ എന്നിവരെയാകും. നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത സിദാനാണെന്നും നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലക സ്ഥാനത്തോട് വിമുഖത കാട്ടിയിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ അതിനോട് താല്പര്യമുണ്ടെന്നുമാണ് കരുതപ്പെടുന്നത്. ഓലയെ പുറത്താക്കിയാൽ അദ്ദേഹത്തിന് പകരക്കാരനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കാൻ സിദാനെ പ്രേരിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ക്ലബിന്റെ ഇടനിലക്കാർ പുരോഗതി കൈവരിച്ചെന്നാണ് ഡെയിലി റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നാൽ തന്റെ പ്രിയ താരങ്ങളിൽ ഒരാളായ പോൾ ബോഗ്ബയ്ക്കൊപ്പവും റയൽ മാഡ്രിഡിൽ തന്റെ കീഴിൽ കളിച്ചിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, റാഫേൽ വരാനെ എന്നിവർക്കൊപ്പവും വീണ്ടും പ്രവർത്തിക്കാൻ കഴിയുമെന്നതും ക്ലബിലേക്ക് സിദാനെ ആകർഷിക്കാൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളാണ്. അതേസമയം ഈ വർഷം റയൽ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ സിദാൻ ഫ്രാൻസ് ദേശീയ ടീമിന്റെ പരിശീലകനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്താൽ ദീർഘകാല കരാർ അദ്ദേഹം ഒപ്പുവെക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഇതിനിടെ മോശം പ്രകടനം തുടർന്നാൽ ക്രിസ്റ്റ്യാനോ ടീം വിടുമെന്ന് അഭ്യൂഹങ്ങളും ശക്തമാണ്. എക്സ്പ്രസ് പത്രമാണ് ഇതു സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ നിലവിൽ 6ാം സ്ഥാനത്താണ് യുണൈറ്റഡ്. 11 കളികളിൽ നിന്ന് 5 ജയം മാത്രമാണ് റെഡ് ഡെവിൾസിനുള്ളത്. 4 കളികൾ തോറ്റു, മറ്റുള്ളവ സമനിലയിലുമായി. ഈ സീസണിൽ യുണൈറ്റഡ് ആദ്യ 4ൽ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ മറ്റു ക്ലബുകളിലേക്ക് ചേക്കേറുമെന്ന് സ്പാനിഷ് മാധ്യമമായ മാൾസയും പറയുന്നു. ഇറ്റാലിയൻ സീരിയ ക്ലബ് യുവന്റസിൽ നിന്നാണ് റോണോ യുണൈറ്റഡിലെത്തിയത്. 2.5 കോടി യൂറോയ്ക്ക് 2 വർഷത്തേക്കാണ് കരാർ. 2009 ക്ലബ് വിട്ട് 12 വർഷങ്ങൾക്ക് ശേഷമാണ് താരത്തിന്റെ മടങ്ങിവരവ്. എന്തൊക്കെയായാലും അവസാന പിടിവള്ളി എന്ന നിലയിൽ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിയ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോയുടെ വ്യക്തിബന്ധം ഉപയോഗിച്ച് സിദാനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായി ടീമിലെത്തിക്കാനാണ് ശ്രമമെന്ന് സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കിരീട നേട്ടങ്ങളൊന്നുമില്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെയധികം സമ്മർദ്ദത്തിലാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൈനിങ് ടീമിന് നേട്ടമുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും നിലവിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല. സിദാനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിച്ചാൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ കാണുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.